ഹായ് ഗായ്സ്, ഞാൻ നിൽക്കുന്നത് ദുബായ് മാളിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ദുബായ് മാൾ വൺ ഓഫ് ദി ലാർജസ്റ്റ് മാൾസ് ഇൻ ദ വേൾഡ്. ഈ മാളിൻ്റെ ഔട്ട്സൈഡിൽ നിന്നാൽ തന്നെ മനം രഞ്ജിപ്പിക്കുന്ന കാഴ്ചകൾ കാണാം. വലിയ വലിയ ചെടിച്ചട്ടികളിൽ സാമാന്യം വലിയ മരങ്ങൾ തന്നെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ധാരാളം പനമരങ്ങളുമുണ്ട്. ഇതൊക്കെ കണ്ടെന്നാൽ ഇതൊരു ഡെസേർട്ടിലാണെന്ന് തോന്നത്തേയില്ല. നോക്കിയാൽ കണ്ണെത്താത്ത ദൂരത്തോളം നടക്കാനുള്ള സ്ഥലവുമുണ്ട് ഈ മാളിൻ്റെ മുന്നിൽ. സന്ധ്യ മയങ്ങിയാൽ ഇവിടെ മുഴുവനും LED ലൈറ്റ്സ് കൊണ്ട് അലങ്കൃതമാണ്. നോക്കിക്കേ, ഈ പനമരങ്ങളും മറ്റും ഇലുമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇലുമിനേഷൻ ഒന്ന് കണ്ടോളൂ കേട്ടോ. ചുറ്റും നോക്കിയാൽ അമ്പരച്ചുംബികളായ ബിൽഡിങ്സ് തന്നെ. കണ്ടോ ബുർജ് ഖലീഫ അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്? വാവ്, സോ ബ്യൂട്ടിഫുൾ. ദുബായ് മാൾ സ്ഥിതി ചെയ്യുന്നത് ദുബായ് ഡൗൺ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ്. ഒരു വർഷം ഏകദേശം 100 മില്യൺ വിസിറ്റേഴ്സാണ് ഇവിടെ വരുന്നത്. ഇനിയും നമ്മൾക്ക് ഈ മാളിനകത്തേക്കൊന്ന് കയറാം. ഈ മാൾ മാത്രം കാണാൻ കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും വേണം. ഇതിനകത്ത് 1200 റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്റ്റോഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഗാലറീസ് ലാഫിയത്ത് ആൻഡ് ബ്ലൂമിംഗ് ഡെയിൽസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഷോപ്സ്. ഇവിടെ വലിയ ബാർഗെയിനിങ് ഒന്നും നടക്കത്തില്ല കേട്ടോ. സാധനങ്ങൾക്കൊക്കെ നല്ല സാമാന്യം നല്ല വിലയുമുണ്ട്. പക്ഷേ ടൂറിസ്റ്റുകളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും സോവനീഴ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും. സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ കാണാൻ ഒരുപാടുണ്ട് ഈ മാളിൽ. ഈ മാളിനകത്ത് 250 റൂംസ് ഉള്ള ലക്ഷറി ഹോട്ടലുണ്ട്. കൂടാതെ 120 റെസ്റ്റോറൻറ്റുകളുമുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡുകളായ KFC ഷവർമയോ എന്ത് തന്നെയാണെന്ന് പറഞ്ഞെന്നാലും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ സിറ്റ് ഡൗൺ ഡിന്നറാണ് വേണ്ടതെങ്കിൽ അതുപോലെ നല്ല സിറ്റ് ഡൗൺ ഡിന്നറിനുള്ള ധാരാളം റെസ്റ്റോറൻറ്റുകളുമുണ്ട്. അതുകൊണ്ട് ഈ മാളിനകത്തുകൂടി അങ്ങനെ അങ്ങ് നടന്നാൽ നിങ്ങൾ വിശന്നം ദാഹിച്ചു ഒന്നും വലയാനിടയില്ല. വാസ്തവത്തിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നാൽ വിശപ്പും ദാഹവും അറിയത്തേയില്ല എന്നതാണ് വാസ്തവം. ഈ മാളിൻ്റെ മുഴുവൻ ഭാഗവും നടന്നു കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല എങ്കിലും കുറേ ഭാഗങ്ങൾ കണ്ടു. അതിൻ്റെ ഒരംശം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്തുകൂടെ എതിലേ നടന്നാലും കണ്ടു നിൽക്കാൻ പാകത്തിനുള്ള സീനുകളാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറും ഇതിൻ്റെ ഡെക്കറേഷനും ഇതിലെ ലൈറ്റിങ്സും പിന്നെ കടകളും സാധനങ്ങളും ഒക്കെ അയ്യോ ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. കുറേ അങ്ങ് നടന്നു എന്നാൽ സൂഖ് അൽബാഹൾ എന്ന സ്ഥലത്ത് വരും. ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളും കാണാം. കൂടാതെ ഇവിടെ നിന്നാൽ ബുർജ് ഖലീഫയുടെ അമേസിംഗ് വ്യൂവും ദുബായ് ഫൗണ്ടനും ഒക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ദുബായ് മാളിൽ കയറിയാൽ കാണാൻ ഒരുപാടുണ്ട്. ലൈക്ക് ബുർജ് ഖലീഫ, ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സോ, ഐസ് റിങ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ, ഈ ഡെസേർട്ടിൽ വന്നിട്ട് ഐസ് റിങ്. പിന്നെ ഹാംലീസ് ടോയ് സ്റ്റോൾ. ഓ, ഇവിടെ കിട്ടാത്ത ടോയ്സ് ഒന്നുമില്ല. എന്ന് വേണ്ട ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഞങ്ങൾ കണ്ടതിൻ്റെ ഒരംശം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ കണിശൻ ദുബായ് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ട്രാവലിംഗ് ഇഷ്ടമാണെങ്കിലും കാഴ്ചകൾ കാണുന്ന ഇഷ്ടമാണെങ്കിലും ദുബായ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ ബാക്കി ഭാഗങ്ങൾ കണ്ടോളൂ.